Hi friends, welcome back to our channel. നമ്മളിപ്പോ നിൽക്കുന്നത് മറീന ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇപ്പൊ ഈ ബ്രിഡ്ജിലാണ് കയറി നിൽക്കുന്നത്. ഇവിടെ നിന്ന് അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറീന ബീച്ചിലോട്ട് പോവാം. മറീന ബീച്ച് കേൾക്കുമ്പോ ഭയങ്കര എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. എവിടെ പോയാലും ഉണ്ടാവും നമുക്കൊരു മറീന ബീച്ച്. അതേപോലെ ഇത് ബഹ്റിലെ മറീന ബീച്ചാണ്. അതെ, ബഹ്റിലെ മറീന ബീച്ചിലോട്ടാണ് നമ്മളിപ്പോ പോവാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള കാഴ്ചകള് അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ സ്റ്റോറി ബൈറ്റ്സ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതാ നമുക്ക് ബാക്കി മറീന ബീച്ചിലെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ബീച്ചിൻ്റെ എൻട്രൻസിലൂടെയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുഞ്ഞു പിള്ളേർ കളിക്കുന്ന പാർക്കും കാര്യങ്ങളും കാണാം. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ എക്യുപ്മെൻസും ഇടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ഗാർഡൻ കാണാം. ഇവിടെ ഒരുപാട് പിള്ളേർ ഇപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നോർമലി ഇവിടെ പിക്നിക്കിന് വരുന്ന സ്ഥലമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടു ഒരുപാട് അറബിക് ഫാമിലീസ് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീന്തൽ അറിയുന്നവർ ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നല്ല ആഴമുള്ള സ്ഥലമാണ്. ചില സ്ഥലങ്ങളിലൂടെ മാത്രമേ ശരിക്കും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി സ്ഥലങ്ങളെല്ലാം അതിൽ വെച്ച് അവർ ക്ലോസ് ചെയ്തേക്കാണ്. ഈ ആഴമുള്ളത് കാരണമായിരിക്കും അവരിങ്ങനെ ക്ലോസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം വലിയ മതിലാണ് എല്ലായിടത്തും ഉള്ളത്. ഇവിടെ ഏത് ബീച്ചിൽ പോയാലും കാണാൻ പറ്റുന്നൊരു കോമൺ കാര്യമാണ് ബൈക്കേഴ്സ്. ഇനി അവിടെ ഒരു ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണുള്ളതെന്ന്. ബ്ലൂ ഓഷ്യൻ മറൈൻ സർവീസ് ബോട്ട് ടൂറിംഗ് ആൻഡ് വാട്ടർ സ്പോർട്സ്, അവരുടെ ഒരു ഓഫീസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇവരുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഓഫീസ് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ബോട്ട് ജെട്ടിയിലോട്ടാണ്. അവിടെ ചെറിയൊരു കഫേയുണ്ട്, അതേപോലെ രണ്ട് കായക്കും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കായക്കാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇത് റെൻറ്റിന് കൊടുക്കുന്ന കായക്കാണ് കേട്ടോ. ഇവിടെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്, അതുപോലെ ബൈക്കുകളും ഉണ്ട്. ഇവിടെ നിന്ന് ഇവർ ബോട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ആ ബോട്ട് നിർത്തിയിട്ടതിൻ്റെ ആ ഭാഗം വരെ പോയി അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അപ്പുറത്തും അതേ കുറേ ബോട്ടുകൾ കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു ഭാഗം കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഈ അപ്പുറത്തൊക്കെ കുറേ വേറെ ബിൽഡിങ്ങുകളും കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നോക്കി നമുക്ക് വേറെയും ചില ഐലൻഡുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരവിടെ എങ്ങനെ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ഒരാൾ ഇറങ്ങി നിൽക്കുന്നത് കാണാനുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ഈ ഒരു ബീച്ചിൽ കാണാൻ. പ്രത്യേകിച്ചൊന്നുമില്ല, വീക്കെൻഡിലൊക്കെ ഒരു പിക്നിക്കിനൊക്കെ വരാം, അടുത്തുള്ളവർക്കൊക്കെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ബീച്ച് അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ കടലിൽ ഇറങ്ങാനോ കളിക്കാനോ പറ്റിയൊരു സ്ഥലമൊന്നുമല്ല. നമുക്ക് കുറച്ച് ടൈം വന്ന് സ്പെൻഡ് ചെയ്യാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മറീന ബീച്ച്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.